വെൽക്കം ടു മൈ വീഡിയോ. നമ്മൾ ഈ വീഡിയോയിലെ മൊബൈൽ ഫോൺ അപ്ലിക്കേഷനുകളിലെ ചില മാറ്റങ്ങളും ചില അപ്ഡേഷനുകളെ കുറിച്ചുമാണ് അറിയാൻ പോകുന്നത്. എൻ്റെ ചാനൽ യൂട്യൂബിൽ പോയി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കൗമാരപ്രായക്കാർക്കിടയിലെ ഏറ്റവും ഹോട്ടസ്റ്റ് അപ്ലിക്കേഷൻ ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് അവർക്കുണ്ടാവുക, മ്യൂസിക്കലി. 2014 മ്യൂസിക്കലി ലോഞ്ച് ചെയ്യുന്നത്. 2017 എത്തുമ്പോഴേക്കും 200 മില്യൺ യൂസേഴ്സ് കവിഞ്ഞിരുന്നു. ഒരു ദിവസം 12 മില്യൺ വീഡിയോസാണ് പുതിയതായി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2017 അവസാനത്തോടെ ബൈഡാൻസ് ടെക്നോളജി എന്ന് പറയുന്ന ചൈന കമ്പനി $1 ബില്യൺ മ്യൂസിക്കലി വാങ്ങിയിരുന്നു. അവരുടെ തന്നെ കീഴിലുള്ള ഒരു അപ്ലിക്കേഷനാണ് ടിക്ടോക്ക് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ. ടിക്ടോക്ക് എന്ന് പറയുന്ന അപ്ലിക്കേഷനിലോട്ടാണ് ഓഗസ്റ്റ് 2 മ്യൂസിക്കലി ലയിച്ചിരിക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് മ്യൂസിക്കലി എന്ന് അടിച്ചു കൊടുത്താൽ ടിക്ടോക്കാണ് വരിക. ടിക്ടോക്ക് ഇൻക്ലൂഡിംഗ് മ്യൂസിക്കലി എന്ന് വരും. ടിക്ടോക്ക് നമുക്ക് ഒട്ടനവധി ഫീച്ചേഴ്സാണ് വാഗ്ദാനം ചെയ്യുന്നത്. പുതിയ ന്യൂസുകളായാലും പുതിയ അപ്ഡേഷൻ ആയാലും നമ്മൾ ഫേസ്ബുക്കിലൂടെയാണ് അധികമായും ഇങ്ങനെയുള്ള ന്യൂസുകളെല്ലാം അറിയുന്നത്. ഫേസ്ബുക്ക് അവരുടെ പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായും ഫംഗ്ഷൻ ബാറിലാണ് അവരുടെ അപ്ഡേഷൻ എത്തിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഗ്രൂപ്പിന് വേണ്ടി ഒരു പ്രത്യേക ഷോർട്ട് കട്ട് അവർ ഫംഗ്ഷൻ ബാറിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്ട്രെയിറ്റായി തന്നെ ഗ്രൂപ്പിനുള്ളിലോട്ട് കടക്കാൻ കഴിയും. മറ്റൊന്ന്, നമ്മുടെ പ്രൊഫൈലിലോട്ട് കടക്കാനായി പ്രത്യേകമൊരു ഷോർട്ട് കട്ട് കീ അവർ ഫംഗ്ഷൻ ബാറിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ തന്നെ അതേപോലെ നമ്മളുടെ പ്രൊഫൈലിലോട്ട് കടക്കാൻ കഴിയും. മറ്റൊന്ന്, നോട്ടിഫിക്കേഷൻ ബാറിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കളർ മാറുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. ഇങ്ങനെയുള്ള പലവിധ അപ്ഡേഷനുകൾക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പ്രധാനപ്പെട്ട മെസ്സേജിംഗ് അപ്ലിക്കേഷനാണ് വാട്സപ്പ്. സോഷ്യൽ മീഡിയയിൽ തന്നെ 3rd വാട്സപ്പിനുള്ളത്. 2009 വാട്സപ്പ് റിലീസ് ചെയ്തത്. 2014 ഫേസ്ബുക്ക് വാട്സപ്പിനെ $19.3 ബില്യൺ വാങ്ങിയിരുന്നു. 1.5 ബില്യൺ യൂസേഴ്സാണ് വാട്സപ്പിനുള്ളത്. വാട്സപ്പ് ഒട്ടനവധി പുതിയ ഫീച്ചേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് എന്ന് എനിക്ക് തോന്നിയത് സുരക്ഷിതമല്ലാത്ത വെബ്സൈറ്റിൻ്റെ ലിങ്ക്, URL ലിങ്ക് നമ്മൾ മറ്റൊരു വ്യക്തിയിലോട്ട് അയക്കുമ്പോൾ അവർക്കത് സസ്പീഷ്യസ് ലിങ്ക് എന്ന് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനായി എനിക്ക് തോന്നിയത്. മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് വീഡിയോ കോളിംഗ് ആണ്. നമുക്ക് ആരെയാണോ വീഡിയോ കോൾ ചെയ്യേണ്ടത് അവരെ കോൾ ചെയ്തതിന് ശേഷം ഇനി ആരെയാണോ ഈ കോളിലോട്ട് ഗ്രൂപ്പ് വീഡിയോ കോളിലോട്ട് ആഡ് ചെയ്യേണ്ടത് അവരെ ആഡ് ചെയ്യുന്നതിന് വേണ്ടി വലതുഭാഗത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആരെയാണോ ആഡ് ചെയ്യേണ്ടത് അവരെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു അപ്ഡേഷനായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയും വാട്സപ്പിൻ്റെ ഇങ്ങനെയുള്ള പുതിയ പുതിയ അപ്ഡേഷന് വേണ്ടി കാത്തിരിക്കാം. ഇനിയും പുതിയ പുതിയ അപ്ഡേഷനുമായി വീണ്ടും വരാം.